നിറഞ്ഞ മറിയമേ, കർത്താവിനോട് സ്നേഹമനുഗ്രഹിച്ചവളാകുന്നു. അങ്ങയുടെ ദൃഷ്ടമായി ഈശാനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, ഭാവിയിലാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് പോലെ പൂജിതമാകണമേ. അന്ന് വേണ്ട കാലം ഞങ്ങൾക്ക് തരണം. എവിടെ പോയി കിടക്കായിരുന്നല്ലോ, എത്ര നേരമായി കൂട്ടുന്നു. മോനെ, ഞാൻ പ്രാർത്ഥിക്കായിരുന്നടാ. നിങ്ങളുടെ ഒട്ടിക്കത്തെ ഒരു പ്രാർത്ഥന. എന്റെ ഈശോയേ, എന്താണ് ഈ കാണിച്ചത്? നിനക്കായി കരുതുന്ന സ്നേഹം പോലെ അരികിൽ പണലേകും കാവൻ നീയേ പതിയേ. ഹൃദയം തഴുകും വിരല ഏകാകിയ മാറിയ കേഴുന്നു ഞാൻ കണ്ണി. അമ്മച്ചക്കിനെ ഓർമ്മയുണ്ടോ? ഷോ ടോണി, നീ ആളാകെ മാറിപ്പോയല്ലോ. സുഖാണോ അമ്മച്ചക്ക്? എന്റെ കാര്യൊന്നും പറയണ്ട മോനെ. എടാ നീയോ എപ്പോഴാ വന്നേ? എടാ ഇവി എത്ര നാളെയാ കണ്ടിട്ട്. തള, നിങ്ങക്ക് പിന്നെ അകത്തേറ്റിരുത്തി കൂടെ. ഏയ് കേറുന്നില്ല, നീ വാ, ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാം. നീ നിക്ക്, ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. ഓക്കെ. മോനെ, നീ അങ്ങ് രക്ഷപ്പെട്ടു പോയില്ലേ, അവനെ കൂടി ഒന്ന് രക്ഷപ്പെടുത്തുവോ? അവൻ ഒന്നും പറഞ്ഞ കേക്കില്ല, പള്ളിയിലും പോവില്ല, പ്രാർത്ഥിക്കുകയില്ല. ഞാൻ അവനെ കൊണ്ട് മടുത്തു. ഇനിയെങ്കിലും ഈ കുടുംബം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവനെയും കൂടി ഒന്ന് കൊണ്ടുപോ മോനെ. അത് ശരിയാവുന്നേ, അമ്മച്ചി ഇങ്ങനെ വിഷമിക്കാതിരിക്കും. പല കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് ഞാൻ പറഞ്ഞാൽ അവനൊന്നും കേൾക്കില്ല. നീ വിചാരിച്ചാലേ നടക്കുള്ളൂ. നീ അവനെ കൂടി ഒന്ന് കൂട്ടിക്കൊണ്ടുപോ മോനെ. അമ്മച്ചി ഇങ്ങനെ വിഷമിക്കാതെ അവനെ കൂടി ഒന്ന് കൊണ്ടുപോ മോനെ. അവൻ പള്ളിയിലും പോകില്ല, പണിക്കും പോകില്ല. ആര് വന്നാലും എന്റെ കുറ്റം പറഞ്ഞോണ്ടിരുന്നു. വാ പോവാം. നീ വരുന്നുണ്ടോ? ഞാൻ ശരി മോനെ, ഞങ്ങൾ പോയിട്ട് വരാം. ടോണി, നീ അങ്ങ് വലിയ ചെക്കനായി പോയല്ലോ. ഞാനിപ്പോഴും സിസ്റ്ററുടെ പഴയ കുട്ടി തന്നെയാ. ഈ ചേട്ടൻ നിങ്ങളെപ്പോലെ ഇവിടെ വളർന്ന് പഠിച്ചു വളർന്ന് ഇപ്പോൾ നല്ലൊരു നിലയിലായി. ജർമ്മനിയിലൊക്കെ പോയി, ഇപ്പോൾ നമ്മളെ കാണാൻ വന്നിരിക്കുവാ. മോനെ, ഞാൻ ഇവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. മേരിച്ചേച്ചിറ മോനല്ലേ? അതെ. അയ്യോ, എബി ആയിരുന്നോ? ഇതെന്ത് കോലമാ എബി? അമ്മച്ചി എന്ത് പറയുന്നു? അമ്മേനെ പറ്റിയും ചോദിക്കണ്ട. എന്തിനാ മോനെ അമ്മച്ചിയോട് ഇത്ര ദേഷ്യം? എന്ത് പറ്റി? എന്താണ് പ്രശ്നം? ഞാനും ആ തള്ളയെ തമ്മിൽ ചേരില്ല. എനിക്ക് ആ തള്ളയെ പറ്റി പറയുന്ന തന്നെ ദേഷ്യ. നീ ആ കുഞ്ഞുങ്ങളെ കണ്ടോ? ഒരമ്മയുടെ സ്നേഹമൊന്നും അവർ ഇന്നേ വരെ അറിഞ്ഞിട്ടില്ല. കൂട്ടം തെറ്റിപ്പറക്കുന്ന പക്ഷികളെ തേടി എവിടെയെങ്കിലും ഒരു മരച്ചില കാത്തിരിക്കുന്നുണ്ടാവില്ലേ? ഈശോ പറഞ്ഞത് ഓർമ്മയില്ലേ? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന്.
മോനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. മോൻ അമ്മയോട് എന്താ ഇത്ര ദേഷ്യം എന്നൊന്നും എനിക്കറിയില്ല. നിനക്ക് വേണ്ടി ഒരുപാട് മുറിവേറ്റ ഒരമ്മയല്ലേ അത്. സ്നേഹം കൊണ്ട് മാത്രമേ ആ മുറിവ് ഇനി ഉണക്കാൻ പറ്റൂ. തിരുഹൃദയത്തിന്റെ മുൻപിലിരുന്ന് ഉരുകുന്നത് മെഴുകുതിരികൾ മാത്രമല്ലല്ലോ, അമ്മയുടെ ഹൃദയം കൂടിയല്ലേ. നിന്റെ മുഖം കാണുന്നതിനും ശബ്ദം കേൾക്കുന്നതിനൊക്കെ മുന്നേ നിന്നെ സ്നേഹിച്ച ഹൃദയം, ആ ഹൃദയത്തെയാണ് നീ ഒരുപാട് മുറിവേൽപ്പിക്കുന്നത്. ചിറകറ്റു വീണ പ്രാവിനെ പോലെ ആ അമ്മയുടെ ഹൃദയം ഇന്ന് എന്തോരം വേദനിക്കുന്നുണ്ടാകും. സ്വന്തം കൺമുൻപിൽ ഉണ്ടെങ്കിൽ പോലും ലോകത്തിലെ അമ്മ എന്ന അത്ഭുതത്തെ നമ്മൾ ആരും കാണാറില്ലല്ലോ. ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാക്കാണ് അമ്മ. ഒരു പക്ഷേ ഇല്ലാതായി തീരുമ്പോൾ മാത്രമേ ഈ വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവൂ. തീരെ